عمر بن الخطاب رضي الله تعالى عنه സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട്
നിനക്ക് പറയാൻ കഴിയുമോ അല്ലാഹുവേ പടച്ചവനെ നിന്റെ വീടിനകത്ത് നീ നീതി പുലർത്തുന്ന ഒരു വാപ്പയാണ് നീതി പുലർത്തുന്ന ഒരു ഭർത്താവാണ് എന്ന് പറയാൻ ഈ സദസ്സിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് കഴിയുമോ എന്റെ പ്രിയമുള്ളവരെ ഏത് കാര്യമെടുത്ത് നോക്കിയാലും ഏത് വിഷയമെടുത്ത് നോക്കിയാലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിന്റെ അകത്ത് നമ്മൾ പരാജയത്തിലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മഹാനായ അബൂവായിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഒരു ദിവസം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബികൾ ഇങ്ങനെ കിടന്നു പോവുകയാണ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് കടന്നു ചെന്നു വീടിന്റെ മുന്നിൽ വെച്ച് സലാം പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്ത് ഇരുന്നിട്ട് വന്ന സ്വഹാബികളോട് പറഞ്ഞു എല്ലാവരും വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ വന്ന സ്വഹാബികളോട് പറഞ്ഞു വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ സ്വഹാബികൾ എല്ലാവരും പുറത്തു നിൽക്കുകയാണ് വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ടും അവര് കയറുന്നില്ല എല്ലാവരും വീടിന്റെ പുറത്തു നിൽക്കുമ്പോ വീട്ടിലെ വേലക്കാരിയായ വീട്ടിലെ ഹാദിമത്തായ പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാ നിങ്ങളെ കയറിയിരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കാത്തത് നിങ്ങള് കയറിയിരിക്കാത്തത് എന്നിട്ടും സ്വഹാബികൾ മുഴുവനും വീടിന്റെ വെളിയിൽ നിൽക്കുകയാണ് അവസാനം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്ന സ്വഹാബികളോട് ചോദിക്കുന്ന സ്വഹാബ ഞാൻ അനുവാദം തന്നിട്ടും എന്റെ വീടിന്റെ അകത്ത് കയറിയിരിക്കാത്തതെ നിങ്ങൾ ഇരിക്കാത്തതെന്ന് ചോദിക്കുമ്പോ സഹാബികൾ അവിടെ നിന്ന് പറയുന്ന മസൂദ് തങ്ങള് സുബ്ഹി കഴിഞ്ഞ സമയമാണല്ലോ മക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും പെൺമക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും ഈ ചെറിയ വീടിന്റെ അകത്തേക്ക് ഞങ്ങൾ എങ്ങാനും പെട്ടെന്ന് കയറി വന്നാൽ അവർക്ക് പ്രയാസമാകുമല്ലോ അതവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞങ്ങളുടെ വീടിന്റെ വെളിയിൽ നിന്ന് നിൽക്കുന്നതെന്ന് ഞങ്ങളുടെ വീടിന്റെ വെളിയിൽ നിന്നതെന്ന് സഹാബികൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങളുടെ കരുണ നിറയുകയാണ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കരുണ നിറയുകയാണ് അവിടുന്ന് ചോദിക്കുന്നു സഹാബ ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ സഹാബ ഒരിക്കലുമില്ല സഹാബ ഒരിക്കലുമില്ല സഹാബ മരിക്കുന്ന കാലം വരെ ഇബ്നു മസ്ഊദ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയും മക്കൾ മുസ്ലിഹിന്റെ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടാകും എന്റെ മക്കൾ ഞാൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എഴുന്നേറ്റിട്ടുണ്ടാകും അതല്ലാതെ അവര് വീടിന്റെ അകത്ത് കിടക്കുന്ന മക്കളല്ല ഞാൻ ഉത്തരവാദിത്വമുള്ള ഒരു വാപ്പയാടുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുന്നിൽ നിൽക്കുന്ന സഹാബികളോടൊപ്പം എന്ന ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന എന്റെ ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമോ നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയി നിസ്കരിക്കുന്നവരാ പക്ഷേ നിങ്ങളുടെ മക്കൾ നിസ്കരിക്കാറുണ്ടോ പ്രായപൂർത്തിയായ 15-20 വയസ്സുള്ളവർ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ അടിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട പിതാവേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാത്തതിന്റെ പേരിൽ നിന്റെ മക്കളെ തല്ലിയിട്ടുണ്ടോ വഴക്കു പറയാ തയ്യാറായിട്ടുണ്ടോ പ്രിയമുള്ളവരെ നിങ്ങളൊക്കെ നല്ലവരാണ് നിങ്ങളെ ചിന്തിച്ചു നോക്ക് ഈ ചെലവിന് കൊടുക്കുന്ന നീ മകൾ കൊടുത്ത് വിവാഹം കടിച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കാര്യത്തിൽ നീ നീതിയാണോ കാണിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ നീ നീതിയാണോ കാണിക്കുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് وقودها الناس والحجارة നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞത് നീ മാത്രമല്ല നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണേ എന്നല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് എനിക്ക് പറയാനുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവിടെ പറഞ്ഞു സ്വഹാബ
الله يبدأ إذا أردت أن تسلمي فأحسن عبودك പ്രയാസമുള്ള സമയത്തിലും എന്റെ പുന്നമകന് സൂക്ഷ്മതയോടുകൂടി വേണം മുതുമെടുക്കാതെ
നമസ്കരിക്കുന്നവനും മരിക്കുന്ന കാലം വരെ
قران ولكنك تجد انك
പാടുന്ന തപസ് എന്തെന്നറിയുമോ? ഞാനെങ്ങാടം ഈ കിടപ്പിൽ കിടന്നങ്ങ് മരിച്ചു പോയാ എന്റെ മയ്യത്ത് പുതിയാൽ തുണി വാങ്ങാൻ ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല മക്കളെ. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാ, മരിച്ചു പോയാൽ എന്റെ മയ്യത്ത് പുതിയാ തുണി വാങ്ങാ പോലും ഒരു രൂപ എന്റെ കയ്യിലില്ല. എന്നിട്ട് പറയുകയാ, എന്നെ പുതിയാനൊരു നല്ല തുണിയും ഈ വീടിന്റെ അകത്ത് എടുക്കാറില്ല. ഇതാണ് വാപ്പയുടെ അവസ്ഥ, ഇതാണ് വാപ്പയുടെ അവസ്ഥ. എന്നിട്ട് തന്റെ പൊന്നാര മക്കളോട് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ? മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ? വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കണം. എന്നിട്ട് വാപ്പയുടെ ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങളെ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കണം. ജനാസ കൊണ്ടുപോയി വെക്കണം. അതാ ഉംറകടിഞ്ഞ് മടങ്ങി വരുന്നവരെ കണ്ടാൽ പരിശുദ്ധമായ കാബാലയത്തിൽ പോയി ഉംറ ചെയ്തിട്ട് വരുന്ന ആരെങ്കിലും കണ്ടാ എന്റെ മക്കളെ പറയണം, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ ഞങ്ങളുടെ വാപ്പയാ, മയ്യത്ത് പുതിയ തുണി വാങ്ങാ പൈസ ഇല്ല, അതാ പുതിയാനൊരു നല്ല തുണിയുമില്ല എന്ന് പറയണം. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അപാന കഫമ്പ് നിന്നിട്ട് കബറടക്കാ പറയണേ മക്കള്. മഹാനായ മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, ഇല്ലാത്തതിന്റെ കാര്യം കണ്ട മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, മഹാനവർകൾ അവിടെ നിന്ന് ശഹീമബാപ്താകുകയാണ്, അവിടെ നിന്ന് മരണപ്പെടുകയാണ്. അവിടുത്തെ മയ്യത്ത് വാപ്പ പറഞ്ഞതുപോലെ മക്കൾ ചെയ്യുകയാണ്. അവിടുത്തെ ജനാസ കുളിപ്പിച്ചു, കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, മക്കൾ ഇങ്ങനെ ഉംറ കടിഞ്ഞു വരുന്നവരെ തെരഞ്ഞു നിൽക്കുകയാ, കടിഞ്ഞു വരുന്നവരെ തെരഞ്ഞു നിൽക്കുകയാണ്. ഒരു സംഘം ഇങ്ങനെ കിടന്നു വരികയാണ്, ഉംറ കടിഞ്ഞൊരു സംഘം കിടന്നു വരികയാണ്. അവരുടെ നേതാവാരാ? മഹാനായ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, പടച്ചവനെ തന്റെ പൊന്നാര മക്കള് അപ്പയുടെ മയ്യത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, പുതിയ തുണിയില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയുമില്ല, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പയ കഥാ കഫം പൊതിഞ്ഞത് കബറടക്കണേ എന്ന് മക്കള് പറയുമ്പോ, പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് ഒരു വാപ്പയാകേണ്ടത്. നിന്റെ കയ്യിലില്ലെങ്കിൽ അത് നിന്റെ മക്കൾക്ക് നീ അറിയിക്കണം എന്നുള്ള സത്യം നിന്റെ മക്കൾ അറിയണം സഹോദര. അല്ലാതെ മക്കൾ ചോദിക്കുന്നത് മുഴുവൻ ഭാര്യക്കൂര് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മളുടെ വില മനസ്സിലാക്കാൻ കഴിയാത്തത്, തലതിരിഞ്ഞു പോകുന്നത്, അവരാവശ്യമില്ലാത്ത വഴികൾ തേടുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്ന് പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികൾ ഏതാണെന്ന് ചെറുപ്പക്കാര് തിരയുകയാണ്. എന്തിനാടാ യുവത്തവേ പണത്തിന് ഇത്ര ആഗ്രഹിക്കുന്നത്? എന്തിനാ പണത്തിനോട് താഴ്ത്തി കാണിക്കുന്നത്? പണം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞപ്പോ എത്ര പണമുണ്ടായിരുന്നു നിന്റെ വാപ്പയുടെ കയ്യിൽ? നിന്റെ വാപ്പ പോയപ്പ എന്തുകൊണ്ട് പോയി പൊന്നുമോന്? നീ വാങ്ങിക്കൊടുത്ത മൂന്ന് കച്ചം വെള്ളത്തുണിയും വാങ്ങിയിട്ട് നിന്റെ പിതാവ് വെറുങ്കയോടെ പോകുന്നത് നീ കണ്ടതല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് പറയാറുള്ളത്, ഇടയ്ക്കിടയ്ക്ക് സഹാബികളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കണം മോന്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ സ്വഹാബികളുടെ മുന്നിലിരിക്കുമ്പോ നബികളുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്, ആരാ? മഹാനായ മുസ്തഫ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ റസൂൽ കരയുകയാണ്, നബികളുടെ കണ്ണിലൂടെ കണ്ണു നീര് ഇങ്ങനെ ഒഴുകുകയാണ്. മഹാനായ മുസ്തഫ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ,
അവന്റെ കയ്യിൽ ഇരിക്കുന്നത് ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാലും നിനക്ക് കിട്ടൂല. അതുകൊണ്ട് അല്ല നിനക്ക് നിശ്ചയിച്ചത് മരിക്കുന്ന കാലം വരെ നിനക്ക് കിട്ടും മോനെ. അതുകൊണ്ട് മറ്റുള്ളവന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഏറ്റവും വലിയ ദാരിദ്ര്യമാണ്, ഏറ്റവും വലിയ ദാരിദ്ര്യമാണ്. അത് ദാരിദ്ര്യത്തിനെ വലിച്ചു കൊണ്ടുവരുമെന്ന് ആനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അങ്ങനെയാണാകേണ്ടത്. നബി പറഞ്ഞു, സഹാബ ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്. ഏത് ദുആ എന്നറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്നാണ്. ഏത് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ. എല്ലാരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക, എല്ലാവരും മനസ്സറിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊണ്ട് നേട്ടം നമുക്ക്, സദക്ക കൊണ്ട് നേട്ടം ഇവർക്കൊന്നുമില്ല, നമുക്ക് നേട്ടം. കാരണം മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദക്കത്തു റദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടി മാറ്റാൻ. ഞാനിപ്പോ ഇങ്ങോട്ട് വഴുതിന് വരുമ്പോ ഇന്നലെ മംഗലാപുരത്തായിരുന്നു, ഞാനിങ്ങനെ ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി ഇങ്ങനെ വരുമ്പോ എന്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു വാപ്പയും ഒരു മകനും ഉണ്ട്, 5 വയസ്സ് പ്രായമുണ്ട്, മുട്ടത്തല. അവന്റെ മുഖത്തിങ്ങനെ ഇങ്ങനെ മറച്ചിട്ടിട്ടുണ്ട്. 5 വയസ്സുള്ള ഒരു മകൻ വാപ്പാടെ തോളിൽ കയറി ഇങ്ങനെ കളിക്കുന്നുണ്ടോ? അവന്റെ തല കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവന് ക്യാൻസർ രോഗമാണ്. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, മുടിയെല്ലാം പൊലിഞ്ഞുപോയി. അവസാനം അവന്റെ പിതാവിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദ് എന്റെ മകൻ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് തുമ്മിയപ്പോ മുക്കി നിന്നൊരു മാംസം ഇങ്ങനെ താഴേക്ക് വീണു, ഒരു മാംസകഷ്ണം ഇങ്ങനെ താഴേക്ക് വീണു, അവന്റെ മൂക്കിലാണ് ക്യാൻസർ. ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുക, 5 വയസ്സുള്ള ഒരു മകൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനിങ്ങനെ ചോദിക്കുമ്പോ പിതാവ് പറയാ, അതിന്റെ ചികിത്സയൊക്കെ തുടങ്ങി കഴിഞ്ഞു, റേഡിയേഷൻ ഒക്കെ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, 2-3 ദിവസം ഉസ്താദെ ആയി മരുന്നും ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ എന്റെ മോഹം വല്ലാത്ത കരച്ചല. എന്റെ പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗം വല്ലാതെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമുക്കിങ്ങനെ എല്ലാ രീതിയിലും ക്യാൻസർ, പനി പടരുന്നത് പോലെ ക്യാൻസർ ഇങ്ങനെ പടരുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ അത് കഴിഞ്ഞാൽ പിന്നെ കിഡ്നി തകർന്നു പോകുന്ന ഒരവസ്ഥ, ഏറ്റവും കൂടുതൽ അതിങ്ങനെ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ വല്ലാതെ പടർന്നു പിടിപ്പിക്കുന്ന ഒരു കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖത്തുറത്തുൽ ബല, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും കൊടുത്താൽ ആ രോഗം ചിലപ്പോൾ മാറ്റിയില്ല. കിഡ്നി തകർന്നു പോയി, അത് മാറ്റി വെക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. എന്റെ പ്രിയപ്പെട്ടവരെ, മാറ്റി വെച്ചാൽ തന്നെ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതും വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കാണ് നേട്ടം. ഒരിക്കൽ പോലും കള്ളം പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദക്ക തുറദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അൽഹംദുലില്ലാ, സങ്കടകൃപകളൊന്നുമില്ല, വേറെ പിരിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഉസ്താദേ, എനിക്ക് അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏതെങ്കിലും മാരകമായ രോഗത്തിന് അണുക്കൾ എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് എനിക്ക് ഇന്ന് കരിച്ചു കളയണം. എന്റെ രോഗം അല്ലാഹു ശിഫയാക്കി തരണം. ക്യാൻസറോ ട്യൂമറോ കിഡ്നി തകരുന്ന രോഗങ്ങളോ ഇതുപോലെയുള്ള അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കണം എന്ന ഒരു നല്ല നിയ്യത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലേക്ക് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക്ക എടുക്കുക, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒരു 3 സ്വലാത്തു സ്വല്ലല്ലാഹു صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم കരുണ കടലായ ദയാലുവായ അല്ലാഹ് അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു റബ്ബേ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്ക
الله كانسر بولي للمعركة روغن للا بدي چٹت ننگڑا مکل بیڑن دگت گلن نوپا بیدن اکم نوپا ينن پرن گوند نل بدي کم ند کانے اندر وستا ننگل کنی ورتل اللہ مريكم سمكت وابو شرو بالجنة مريكم سمكم سوركن عند مريكنا نللا بريل بديتي أني غريبي كنا الله يسندك أدينو رسابا كنا ربي الله سيغري كمارا غتة عند بريمة الله سهود رجال اللهم ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما إننا دعاء سيدنا بركة سورة تلو ربيعنا عند نبينا رسول الله يندا دعاء سيدنا الله ولكن
മരണമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് കാതിബുൽ വഹ്യ് സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ ജനാസ കൊണ്ട് പോയി കബറടക്കി എത്തി എല്ലാവരും മടങ്ങുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് സ്വഹാബിയുടെ കബർ കാണിച്ചിട്ട് പറഞ്ഞു ഒരു ഇൽമിന്റെ മകറാണ് കിടക്കുന്നത് ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മഹാനബികൾ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആലിമീങ്ങളുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട് ആലിമീങ്ങളുടെ വാക്കുണ്ടല്ലോ അവരുടെ ഒരു വാക്കിന് പോലും പോലാത്ത മഹത്വമുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു ചരിത്രം കാണോ മഹാനായതാ മഹാൻ അവിടെ നിന്നൊരു ചരിത്രം പറഞ്ഞു തരികയാണ് സൈനുൽ സഅലാ റളിയല്ലാഹു തആല ഒരു ചരിത്രം പറയുകയാ ഒരു നാട്ടിലും മഴയില്ലാതെ ജനങ്ങൾ മുഴുവനും മഴ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടും മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയാണ് നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നു പക്ഷേ മഴ പെയ്യുന്നില്ല ജനങ്ങൾ എല്ലാവരും വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ് ജനങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു എന്തേ നിങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത് അവിടെ നിന്ന് ജനങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മഴയില്ല എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു മഴ പെയ്യാത്തതിന്റെ പ്രയാസത്തിലാണെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയത് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു രണ്ട് കൈയും ഉയർത്തിയിട്ട് ഈ സാധുവായ മനുഷ്യൻ ദുആ ചെയ്യുന്നു അല്ലാ എന്റെ കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാ എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മഴ കൊടുക്കണേ തമ്പുരാന് ഈ പാപപ്പെട്ട മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്തു കഴിയുമ്പോ ആകാശത്തിന്റെ ബിരിമാറിൽ നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളുകൾ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ് എന്റെ പ്രിയമുള്ളവരെ ജനങ്ങൾ ആ മനുഷ്യനോട് അത്ഭുതത്തോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്തെന്താ നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്തെന്താ ആ സാധുവായ മനുഷ്യൻ പറയുകയാണ് അതാനി ഐനാനി റഅയ്തു യസീദൽ ബിസ്താമി എന്റെ കണ്ണിന്റെ ബർക്കത്ത് എന്നറിയുമോ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബിഈങ്ങളിൽ പെട്ട അല്ലാഹുവേ ഒരു മഹാനിനെ കണ്ട കണ്ണാട് ഒരു പണ്ഡിതനെ കണ്ട കണ്ണാട് ഒരു ആലിമിനെ കണ്ട കണ്ണാട് ആ മനുഷ്യൻ ഇന്ന് പറയുന്ന സദസ്സിലിരുന്ന മനുഷ്യനാട് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എന്റെ ഈ ആ മഹാനെ കണ്ട ആ പണ്ഡിതനെ കണ്ട കണ്ണ് വെച്ചിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുമ്പോ ആ ചോദിക്കുന്നതിനേക്ക് അല്ലാഹു ആ മനുഷ്യൻ പറഞ്ഞതായി മഹാന്മാര് പറയുമ്പോ പണ്ഡിതന്മാര് ആരാണ് മഹാന്മാര് എന്റെ പ്രിയമുള്ളവര് അവരുടെ വാക്കിന് വല്ലാത്ത അസറുണ്ടായിരുന്നു അവരുടെ ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മഹാന്മാരെ നമ്മൾ കണ്ടവരാണ് ഇങ്ങനെ നിങ്ങളോട് പറയണം നിങ്ങൾ ഒരുപാട് പണ്ഡിതന്മാരെ കണ്ടവരാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓർമ്മ പോകുന്ന ഇവിടുത്തെ മുതാലിമീങ്ങൾ ഒരു അല്ലാഹുവേ അവരിറക്കിയ ഒരു സ്മരണിക കൊണ്ടുവന്നു ഞാൻ വരുമ്പോ അവരിറക്കിയ ഒരു പുസ്തകം ഒരു ചെറിയ ഒരു നല്ല ഉപകാരപ്രദമായ ഒരു പുസ്തകം കൊണ്ടുവന്നു ഞാനതിങ്ങനെ എടുത്തു നോക്കുമ്പോ അതിനകത്തൊരു ഗുരുനാഥനെ കണ്ടു എന്റെ പ്രിയ സുഹൃത്ത് സാലിഹുദവിയുടെ പിതാവ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആ ഗുരുനാഥനെ മറക്കാൻ കഴിയുമോ ഇവിടത്തെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഉസ്താദിനോട് സംസാരിക്കുമ്പോ പറഞ്ഞു ഉസ്താദ് ഒരു ദിവസം ലീവിടില്ലാത്ത ദിവസം വീട്ടിൽ പോകുന്ന ദിവസമാണ് സാധാരണ ഇവിടെ ഉണ്ടാകാറില്ല ഒരു ദിവസം ഉസ്താദ് ഇവിടെ കിടന്നു വന്നു നല്ലതുപോലെ ഒരുങ്ങി ജുബ്ബയും ധരിച്ചാണ് കിടന്നു വന്നത് ഒരുപാട് കബറുകൾ സിയാറത്ത് ചെയ്തിട്ടാണ് കിടന്നു വന്നത് ഉസ്താദ് നല്ലതുപോലെ ജുബ്ബയും ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോ ആരോ ചോദിച്ചു
സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ചില അലിമീങ്ങൾക്ക് ഉള്ളത് പറയാൻ പേടിയ കാരണം പിരിച്ചു വിട്ടാലോ. ഇത് തന്നെ പള്ളി സെക്രട്ടറി മുതുകുടിയനാണെങ്കിലും ഒന്നും പറയൂല, കാരണം എന്റെ ജോലി പോകും. ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഒരു ആലിമ അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ തന്നെയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടുദ്ഘാടനം ചെയ്യാനും കുറ്റിയടിക്കാനും കല്ലിടാനും പള്ളി ഉദ്ഘാടനം ചെയ്യാനും ആലിമ വേണം. അതൊക്കെ നല്ലതാ. ഏത് നല്ല കാര്യത്തിനും ആലിമീങ്ങൾ തന്നെ ഇതിനൊക്കെ മുന്തി നിൽക്കുന്നേ. നാളെ നരകം കത്തിക്കാൻ അള്ളാഹു ആദ്യം എടുത്തു വെക്കുന്ന നാല് കാര്യങ്ങളുണ്ട്. നാല് പേരുടെ ശരീരം എടുത്തു വെച്ചിട്ടാണ് അള്ളാഹു നരകം കത്തിക്കുന്നത്. ആ നാല് പേരിൽ ഒരാള് അത് ആലിമ ഉസ്താദിന്റെ ശരീരമാണ്. അള്ളാഹു ഞങ്ങളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ, ഉസ്താദന്മാരുടെ മുത്തല്ലിമീങ്ങളുടെ മക്കളെ പഠിച്ച് വളർന്നിറങ്ങുമ്പോ ഒരാളെയും ഭയപ്പെടേണ്ട, പറയേണ്ടത് പറയണം. കാരണം അള്ളാഹു നിങ്ങൾ ആദരിച്ചവരാ. ആദരിച്ചത് കൊണ്ടാണല്ലോ അള്ളാഹു നിന്റെ നിന്റെ സഹോദരനെ കൊടുക്കാഞ്ഞത്. നിന്റെ കുടുംബത്തിൽ എത്രയോ മക്കളുണ്ട്, നിന്നെ മാത്രം അള്ളാഹു തിരഞ്ഞെടുത്ത് എന്തുകൊണ്ട്? അത് അള്ളാഹുവിന് നിന്നെ ഇഷ്ടമായതുകൊണ്ട്. അതുകൊണ്ട് നീ പഠിച്ച ഇൽമു മറന്നു പോകരുത്. ചില കാര്യങ്ങൾ വരുമ്പോ നമ്മൾ മറന്നു പോകും. അതൊക്കെ നമ്മുടെ സമസ്തയുടെ ജീവിതങ്ങളൊക്കെ ഉള്ളതങ്ങട്ട് ഉറപ്പിച്ചെങ്കിൽ ഒരു ഭയമില്ല. പറയാനുള്ളത് അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സ് ഗ്രഹിക്കുമാറാകട്ടെ. നാളത്തെ ഇവിടുത്തെ സദസ്സിന്റെ ദുആ ചെയ്തവരുകളാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആഫിയത്ത് കൊടുത്തെങ്കിൽ.
അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ളതവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ആംശമാണ്, അതൊന്നും നോക്കാറില്ല. പറയേണ്ടത് പറയും, യാതൊരുതുമില്ല. പറയേണ്ടത് പറയാനുള്ള ഒരു ആത്മീയത, അതൊക്കെ അങ്ങനെയുള്ള ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ നാടൊക്കെ നിലനിൽക്കണം. ഇല്ലെങ്കിൽ എന്നേ പോയേനെ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂന്നാമത്തെ വിഭാഗം ഈ ലോകത്ത് ദുരന്തമുണ്ടാകാനുള്ള മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമശായിഖു യഅമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന പ്രായം ചെന്ന ഒരു വിഭാഗം ഇന്ന് ഭൂമിയിലില്ല. സത്യം തന്നെയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ടൊരു കാലഘട്ടം വരുമ്പോ നാട്ടിലെ പ്രായമുള്ളവർ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയുന്നൊരു വിഭാഗമുണ്ടായിരുന്നു. അവർ നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന ഒരു പ്രായം ചെന്ന ഒരു വിഭാഗം ഏത് നാട്ടിൽ ഇല്ലാതെ വരുന്നു, ആ നാട്ടിലാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഇന്ന് എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താപ, അവനായി അവന്റെ പാടായി, എല്ലാ വാപ്പമാരും ഒടിഞ്ഞു, പിന്നെ ഉള്ള വാപ്പമാർക്ക് ഇത് പറയാനുള്ള യോഗ്യതയുമില്ല. അതെന്നെ സത്യം. എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ളവർ പണ്ടൊരു തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. കാരണം എന്റെ വാപ്പ കാണുന്നതിലല്ല, നാട്ടിലെ പ്രായമുള്ളവർ കാണുമ്പോൾ അവർ എന്തെങ്കിലും പറയുമെന്നോ ചെറുപ്പക്കാർ ഭയപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉപ്പാപ്പ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ എഴുന്നേറ്റ് ഓടും. വാപ്പ വരും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഉപ്പാപ്പ വരും എന്ന് പറഞ്ഞാൽ ഓടും. കാരണം എന്തേ? വീട്ടിലെ കാരണവൻ. അത് അള്ളാഹു വലിയൊരു മഹത്വമുള്ള സ്ഥാനമാണ്. പക്ഷെ ഇന്ന് വീട്ടിലെ കാരണവർ കയറി വന്ന കാലിന്റെ മുകളിൽ കാലം കയറ്റി അവിടെ തന്നെ മക്കൾ ഇരിക്കുന്നിറങ്ങും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു സഹോദര? എന്റെ ഉപ്പമാരോട് പറയുന്നു, അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരം, നിങ്ങളത് പാഴാക്കി കളയാ. നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. പള്ളിയിലെ ഖതീബിന്റെ ജോലിയല്ല എല്ലാ തെറ്റും തിരുത്തി കൊടുക്കലും. നിങ്ങൾക്കും ചില ജോലികളൊക്കെ ഉണ്ട്. നാട്ടിൽ അനാചാരങ്ങൾ നടക്കും, ആർഭാട വിവാഹങ്ങൾ നടക്കും, റോഡിലൂടെ ഇങ്ങനെ ഘോഷയാത്ര നടക്കുക, കല്യാണ പയ്യനുമുണ്ട്. ഈ നാട്ടിലെ ഏത് വാപ്പയാ പറയുന്നത് തെറ്റാണെന്ന് ധൈര്യമുണ്ടോ? ഈ നാട്ടിലെ ഏതെങ്കിലും വാപ്പമാർ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് പോലും അള്ളാഹു അവിടെ പോലും എഴുന്നേറ്റ് നിന്ന് പറയാൻ എന്റെ ഉപ്പമാരിന്ന് പേടിക്കുന്നു. കാരണം അവനായി അവന്റെ പാടായി. അങ്ങനെയല്ല, തെറ്റ് കണ്ട തിരുത്തണം. അത് ഏത് സാഹചര്യത്തിലാകട്ടെ. മഹാനായ സയ്യിദന ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് അബൂ ലുഉൽ എന്ന് പറയുന്ന മജൂസി വിഷം കലർത്തിയ കടാരി കൊണ്ട് കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല താഴെ വീണിട്ട് ഉമറ് തങ്ങൾ ബോധമില്ലാതെ അവസാനം മരണത്തിന്റെ സമയത്ത് കിടക്ക, വായിലൊഴിക്കുന്ന വെള്ളം കുടലിലൂടെ ഇതിൽ കീറിയ വയറിലൂടെ വെളിയിൽ പോവാ. ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുക, ഉമറേ എന്തിനാ നീ കരയണേ? നീ എന്തിനാ പേടിക്കണേ? ഉമറെ നീ ആരെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ. ഉമറെ നീ ആരായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ. ആ ഉമറെ അള്ളാഹു നിന്നെ മുസ്ലിമാക്കി, മുത്തുനബിയുടെ കൂട്ടുകാരനാക്കി, നിന്നെ സഹാബിയാക്കി, നിനക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി, മദീനത്ത് കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി, നിസ്കരിക്കാൻ പോകുന്ന വഴിയിൽ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി. ഉമറെ, ഇനി ഇതിനെക്കാളും നിനക്ക് എന്താ വേണ്ടത്? അല്ലാഹുവേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന് കുളിർമയുള്ള ഇതിനേക്കാൾ ഒരു വാക്കുണ്ടോ? ഒരാള് വന്നിട്ട് ചോദിക്ക, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുന്നു, അല്ല ഖലീഫ, എന്തിനാ നിങ്ങൾ പേടിക്കണേ? നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ ഇന്ന് ആരായി? അല്ലാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ ഭാഗ്യം നൽകിയില്ലേ? എന്തിനാ പ്രയാസപ്പെടുന്നേ? ഉമർ തങ്ങളുടെ മനസ്സിൽ കുളിർമര പോലെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോ മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ പടച്ചവരെ തന്റെ ഇടത് കൈകൊണ്ട് വയറിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, കുടൽമാലയിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചു, എന്നിട്ട് തന്റെ കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് താഴെ കുത്തിയിട്ടു ചെറുതായിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് വിളിക്കുന്നു, പൊന്നുമോനെ. മനസ്സിലേക്ക് അതാ കുളിർമട പോലെ ഒരുപാട് സന്തോഷമുള്ള വാർത്തകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന രംഗത്ത് തങ്ങൾ വിളിക്കുന്ന മോനെ,
അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ബുദ്ധിനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നുമോനെ നിന്റെ വസ്ത്രം നെരിയാണിക്ക് മുകളിലേക്ക് എടുത്തു വന്ന് നീ ഉടുത്തു മോനെ. മഹാനായ സയ്യിദുന ഉമറുബ്നുൽ ഖത്താബ് അല്ലാഹു തആലാഹു തന്റെ മരണത്തിന്റെ സമയത്ത് പോലെ അല്ലാഹുവേ ഒരു തെറ്റ് കണ്ടപ്പോൾ തിരുത്തി കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചെന്ന് ചരിത്രം പറയുമ്പോ ഈ നാട്ടിലെ പ്രായമുള്ള വാപ്പമാരോട് പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്, തെറ്റ് കണ്ടാ തിരുത്തണം, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് ആർഭാട വിവാഹമാകട്ടെ, ഏതെങ്കിലും പടച്ചവനെ വിവാഹത്തിന്റെ വീടുകളിൽ പടകം പൊട്ടിക്കലാകട്ടെ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിരെ നടക്കുന്ന ഒരു കാര്യമാകട്ടെ, തെറ്റാണെന്ന് പറയണം. നീ പറഞ്ഞാ ചിലപ്പോ നിന്നെ കളിയാക്കും, നിന്നെ പരിഹസിക്കും, നിന്നെ നാണം കെടുത്തും. എങ്കിലും ബാപ്പാ പറയാറുള്ളത് പറയണം, ബാപ്പാ പറയാറുള്ളത് പറയണം, ബാപ്പാ അല്ലാതെ അല്ലാതെ നടന്നാലവന്റെ പാടാ എന്ന് പറഞ്ഞ് നടക്കരുത്. ജീവിതത്തിൽ തെറ്റ് കാണുമ്പോ തിരുത്തി കൊടുക്കാൻ കഴിയണത്. അങ്ങനെ തിരുത്തി കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? എന്റെ ഉപ്പമാരോട് എന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം ബാപ്പാ. അങ്ങനെ പറഞ്ഞു കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറ എന്ന കാഹളത്തിൽ ഓടുമ്പോ കബർ പെട്ടി പൊളിച്ചിട്ട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻകാരങ്ങളിൽ കുടുകുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉഗ്രമലയോളം വലുപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് നാപ്പത്തിയൊന്ന് വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് വിളിച്ചു വരുന്ന ദിവസമുണ്ടല്ലോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു തുണിയില്ലാതെ നൂൽബന്ധമില്ലാതെ ചെരുപ്പില്ലാതെ ചെമ്മിന്റെ തറയിൽ നിൽക്കുന്ന പടച്ചിറപ്പിന്റെ കോടതി ഉണ്ടല്ലോ. അതാ തലയുടെ മുകളിൽ ഒരു ചാള മുകളിൽ സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ജനങ്ങളുടെ മുഖത്ത് കൂടെ തുളച്ചോറ് തുളച്ചിട്ട് ഉരുകി ഉരിക്കുന്ന ദിവസമുണ്ടല്ലോ. വിയർപ്പിനകത്ത് മുട്ടുവര അരവര നെഞ്ചുവര കടുത്തുവര ജനങ്ങൾ വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങി താഴുന്ന ദിവസമുണ്ടല്ലോ. എന്ന് പറഞ്ഞുകൊണ്ട് വിഭ്രാന്തിയോടെ ജനങ്ങളെ സ്വന്തം പണിതാലുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം തന്റെ നാട്ടിലൊരു തെറ്റ് നടക്കുമ്പോ മോനെ അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, മുത്തിനബി തീയതാ മുത്തിനബിക്ക് ഇഷ്ടമില്ലാത്തതാണ്, ഇസ്ലാമിനെതിരാള് പ്രജവനെ തന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഒരു തെറ്റ് തിരുത്തി കൊടുക്കുന്ന നിന്നെ കളിയാക്കാ, നിന്നെ പടന്തനെന്ന് വിളിക്കാ, നിന്നെ കിളവായെന്ന് വിളിച്ച നാണം കെടുത്താ. പക്ഷേ നീ ഭയപ്പെടണ്ട, നീ ഒരിക്കലും വിഷമിക്കണ്ട. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ അല്ലാഹുവിന്റെ കോടതിയിലോ തന്നെ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 124,000 പരം വരുന്ന അമ്പിയാ മുർസലീങ്ങളെ പ്രവാചകന്മാർ അവരും അവരുടെ സമുദായം മുഴുവനും നാളെ പടച്ചറബിന്റെ കോടതിയിൽ നിന്ന് നിൽക്കുമ്പോ അല്ലാഹു ഒരു വിഭാഗത്തെ വിളിക്കുകയാ, അല്ലാഹു ഒരു വിഭാഗത്തെ വിളിക്കുകയാ, പ്രായം തന്നെ ഒരു വിഭാഗം വാപ്പമാരെയും അമ്മമാരെയും അല്ലാഹു വിളിക്കുകയാണ്. പ്രായം തന്ന വാപ്പമാര് ചില ഉമ്മമാര് അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്, അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, വയദുഖുലൂന ജന്ന ബിഗൈരി ഹിസാബ്. ഇന്ന് നിങ്ങൾക്ക് വിചാരണയില്ല, ഇന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കുമെന്നില്ല. ചെയ്തത് മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. കാണുന്ന സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും
രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ട് പാടാൻ തോഴിമാർ പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബ് വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതപ്പഴും അതിനോട്. അതിലേക്കു നീ ഒരു വാസുതാമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. കൂടാരി കോടി രൂപ കൊടുത്താ കിട്ടാത്ത പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ പരിസരത്തുള്ള ചില വാപ്പമാരോട് ലോണമാരോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വതആല ആളെ പടച്ചുറപ്പിന്റെ പരലോകത്തെ നിങ്ങൾ അല്ലാഹു അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങൾക്ക് വിചാരണയില്ല, കാണുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോക്കോ, കാണുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോക്കോ. അവരാരെന്നറിയുമോ, അവരാരെന്നറിയുമോ, യഅമറൂന ബിൽ മഅറൂഫ് വയൻഹൂന അനിൽ മുൻകറു. നബി അവിടുന്ന് പറയുന്ന സഹാബ, തെറ്റ് കണ്ടാ തിരുത്തുന്ന വാപ്പമാരെ, നന്മ ഉപദേശിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് അല്ലാഹു നാളെ തരുന്ന പ്രതിഫലമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇത് നിങ്ങളുടെ ബാധ്യതയാണ്, ഇത് നിങ്ങളുടെ കടമയാണ്, ഇത് നിങ്ങൾ മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാതെ സ്വന്തം കാര്യം നോക്കി നടന്നാൽ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, ഒരു പ്രവാചകന്റെ ചരിത്രം കാണാ. ഒരു പ്രവാചകന്റെ സമുദായത്തോട് പോലും നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാണ്. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. ഖുർആൻ ഈ ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളിൽ ചിലരുണ്ടല്ലോ, അവര് പ്രവാചകന്റെ വാക്ക് കേൾക്കാതെ കടലിൽ മീൻ പിടിക്കാൻ പോവുകയാണ്. ഒരു പ്രവാചകന്റെ സമുദായത്തോട് അല്ലാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്, അന്ന് നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാണ് എന്ന ചിലെണ്ണം പറഞ്ഞു. പിന്നെ പണി നോക്കി എല്ലാം കടലിൽ പോയി, എല്ലാം മീൻ പിടിക്കാൻ പോയി. ആ സമയത്ത് പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഈ മീൻ പിടിക്കാൻ പോയവരെ മുഴുവനും അല്ലാഹുവേ നീ കുരങ്ങന്മാരായിട്ട് ഇവരുടെ രൂപം നീ മാറ്റിക്കളയണം. അവിടുന്ന് ദുആ ചെയ്തു. കടലിൽ മീൻ പിടിക്കാൻ പോയവരെയൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ തല കൊരങ്ങന്മാരാക്കി രൂപം മാറ്റാൻ വേണ്ടി ദുആ ചെയ്തു. അപ്പൊ കരയിൽ കുറെ പേരുണ്ടല്ലോ മീൻ പിടിക്കാൻ പോകാത്തവർ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ പെരുന്നാൾ റമദാൻ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകും. റമദാൻ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകുമ്പോ ഈ നിത്യമായിട്ട് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാർ ചോദിക്കും, നീയും പള്ളിക്കകത്ത് കയറിയോട, എത്ര നാളത്തേക്കാ, ഒരു കളിയാക്കുന്ന രീതി. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സമുദായത്തിൽ ഒരു വിഭാഗം കടലിൽ പോകാതെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമുണ്ട്. അവരിങ്ങനെ കരയിൽ നോക്കി നിൽക്കുക, കടലിൽ പോയവരൊക്കെ തിരിച്ചു വരുമ്പോ കുരങ്ങന്റെ തലയുമായിട്ട് വരുന്നത് കാണാൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സമയത്ത് ആ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മറിക്കണേ തമ്പുരാനെ. കാരണം എന്തേ, ഇവര് കടലിലേക്ക് പോയവരുടെ കയ്യിൽ പിടിച്ചിട്ട് അവരെ ഉപദേശിക്കാൻ ഇവർ തയ്യാറായില്ല, തെറ്റിദ്ധരിപ്പിച്ചു കൊടുക്കാൻ അവർ തയ്യാറായില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ആദ്യം കിട്ടുന്നത് നിങ്ങൾക്കാ. ഈ നാട്ടിലെ ചെറുപ്പക്കാർ അനാചാരങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുമ്പോ, നിന്റെ കുടുംബത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലതും നടക്കുമ്പോ തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആദ്യം പണി കിട്ടുന്നത് പ്രായമുള്ള ഉപ്പമാർക്കാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന, നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന പ്രായം ചെന്നവർ നാടുകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ളവരെ, സമയം 11:15 നിർത്താറായോ, നിർത്താറായോ, എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരിക്കാമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം പറയണോ, നിർത്തണോ, പറയണോ എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഓ, പിരിവ് നടത്തുവാണെങ്കിൽ ഇവിടെ നടത്താം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ.
എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങിയിട്ട് കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഹജ്ജും ഉംറയും ചെയ്തിട്ടേ ഉറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചെയ്യൂലേ? ചെയ്യോ? ചെയ്യോ? ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചെയ്യോ? ഹജ്ജും ഉംറയും ചെയ്യുന്ന നിയത്തിന്നവരൊക്കെ കൈവക്ക്. മക്കത്തൊന്നും പോണ്ട, കൈവക്ക്. പേടിക്കണം എന്തിനാ? ഒരു നല്ല കാര്യം ചെയ്താൽ ഹജ്ജും ഉംറയും എന്തിനാ സഹോദര? ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടല്ലോ. 1,90,00,000 പാപങ്ങൾ പൊറുക്കുന്ന ഒരു ദിക്ർ പറഞ്ഞിട്ട് ചെയ്യോ. 1,90,00,000 പാപങ്ങൾ പൊറുക്കുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞിട്ടെ. പറയോ? പറയോ? വേണ്ടേ? വേണ്ടെങ്കി എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ. അള്ളാഹു മാറാകട്ടെ. അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങിയിട്ട് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് ചെയ്യാനുള്ള കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം, ഇന്ന് ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള നാലാമത്തെ കാരണം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാലാമത്തെ കാരണം എന്തെന്നറിയുമോ? ഒന്നാമത്തെ കാര്യം, നീതിമാനായ ഭരണാധികാരികൾ ഇല്ലാത്തതാണ്. രണ്ട്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന അലിമീങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. മൂന്ന്, തിന്മ കണ്ടാല് തിരുത്തുന്ന നന്മ ഉപദേശിക്കുന്ന പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇല്ലാത്തത് കൊണ്ടാണ്. നാല്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നാലാമത്തെ കാരണം എന്തെന്നറിയുമോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ് 600 കാട്ടറബികളായ പെണ്ണുങ്ങളെ പോലെ തോൽപ്പിച്ച് കളയുന്ന രീതിയിൽ, അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന രീതിയിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഉള്ളത് പറഞ്ഞതിന്റെ പേര് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. നിങ്ങളോട് ദേഷ്യം കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല. നിങ്ങളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് പറയാതെ ഇരുന്ന നാളെ അല്ലാഹു നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് എന്റെ ശരീരമായിരിക്കും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ദൂതന്മാരോട്, അല്ലാഹുവേ ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ, അവളുടെ നടത്തവും അവളുടെ സ്വഭാവവും അവളുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അത്ഭുതം സംഭവിച്ചു പോവുകയാണ്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്തേ സംഭവിച്ചത്? ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് എന്തേ സംഭവിച്ചത്? എന്തെല്ലാം കോമാളിത്തരങ്ങളാണ്, എന്തെല്ലാം പീക്കൂത്തുകളാണ്. അല്ലാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ പെങ്ങൾക്ക് ഇന്ന് യാതൊരു പേടിയുമില്ല. അവൾക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല, കബറിനെ കുറിച്ചുള്ള ചിന്തയില്ല, പടച്ചറബിന്റെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടവളാണെന്നുള്ള ഓർമ്മയില്ല. ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു എന്നെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മറന്നു പോവുകയാണ്. എല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, അല്ലാഹുവേ, പണ്ടുള്ള പെണ്ണുങ്ങൾ തന്റെ മുഖം മറ്റൊരുത്തനെ കാണുന്നത് പേടിച്ചിരുന്ന ഒരു കാലമുണ്ട്, ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അവന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണുങ്ങളുടെ കാലമുണ്ട്. പക്ഷേ ഇന്ന് പടച്ചവനെ, എന്നെ സഹോദരിമാര്, പടച്ചവനെ ടിക്ടോക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തരുന്ന കാലമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു പെങ്ങള്? 15-20 വയസ്സുള്ള പെമ്മക്കള് പോകട്ടെ, 40 തികഞ്ഞ എന്റെ ഉമ്മമാര് പോലും ഇന്ന് അതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. പെങ്ങളെ, 15 വയസ്സുകാരിക്ക് പക്വതയെത്തിയില്ല. 40 തികഞ്ഞ കിളവിയായ നിനക്കിനി എന്ന് പക്വതയെത്താരാ?
ഉമ്മയാട്വാസം കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് ഉമ്മയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, എന്തിനാ മോള് നിനക്ക് ഈ രാജ്യത്ത് എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്? കാരണം എന്നത് പറയുന്നവൻ അകത്ത് പോയി കിടക്കേണ്ട അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്ക് ഒരു അപേക്ഷയേ ഉള്ളൂ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നീ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ. എന്തിനാ മോള് ഫർദ് ധരിക്കുന്നത്? എന്തിനാ മോളെ ഫർദ് ധരിക്കുന്നത്? അതൊരു പുണ്യമായ വസ്ത്രമല്ലേ? അത് ആയിഷ ബീവി ധരിച്ചതല്ലേ? അത് ഖദീജ ബീവി ധരിച്ചതല്ലേ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കരുണന്റെ ഘട്ടമായ ഫാത്തിമ ബീവി ധരിച്ചതല്ലേ? ഒരുപാട് മഹദികൾ ധരിച്ച ഫർദ് അല്ലേ മോള്? എന്തിനാ അതിട്ടുകൊണ്ട് നീ പണി കാണിക്കുന്നത്? നിനക്കതൊന്ന് ഊരിയിട്ടുകൂടെ. പ്രിയപ്പെട്ട പെണ്ണന്മാരെയും മറന്നുപോയി, വാഹിബനെ മറന്നു, റസൂലുള്ളാഹിനെ മറന്നു, വാപ്പയെ മറന്നു, ഉമ്മയെ മറന്നു, ഗുരുനാഥനെ മറന്നു, എല്ലാവരെയും മറന്നു. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ എന്തിനുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല, യാത്ര ചെയ്യാൻ കഴിയുന്നില്ല? എന്റെ പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാൽ പടച്ചവരെ തന്റെ കണ്ണിന്റെ മുന്നിൽ ഉസ്താദന്മാരിരിക്കുന്നുണ്ട്, വാപ്പയുടെ പ്രായമുള്ളവരിരിക്കുന്നുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരിരിക്കുന്നുണ്ട്, തന്നെ പോലെ ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങളിരിക്കുന്നുണ്ട്. ഇതെല്ലാവരും മുന്നിലിരിക്കുമ്പോഴും അമുസ്ലിമായ കൂട്ടുകാരന്റെ മടിത്തട്ടിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണു, ഇങ്ങനെ കഴിയുന്നടി നിനക്ക് ഇങ്ങനെ കാണിക്കാരും നാണമില്ല. അവന് ലജ്ജയുണ്ട്, അവന് ലജ്ജയുണ്ട്, പക്ഷേ നമ്മുടെ സമുദായത്തിന് ലജ്ജയില്ല. അവനൊടിഞ്ഞു മാറിയാലും വിടില്ല. അവന്റെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് ഉസ്താദന്മാരുടെ മുന്നിലിരുന്ന് സെൽഫി എടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ, അവിടെ ഇരുന്നു കൊണ്ട് എന്റെ വികാരം തീർക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിന്നെ ചോദിക്കാനും തടയാനും ആരുമില്ല. വേണമെങ്കിലും നിനക്ക് ചെയ്യാം. അതിനാ നിനക്കെതിരെ ആരെങ്കിലും പറഞ്ഞാ അവനെ പിടിച്ചകത്തിടാനും ആളുണ്ടോ? നിനക്ക് പ്രോത്സാഹനം തരാൻ ആളുണ്ടോ? നിനക്ക് കൊടി പിടിക്കാൻ ആളുണ്ടോ? എന്നെ സഹായിക്കാൻ ആളുണ്ടോ? പക്ഷേ ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ഒരു ദിവസം നിനക്ക് വരുമ്പോ നീ ഇവരെ എല്ലാവരെയും വിളിക്കണം മോള്. ഇതെല്ലാം കടിഞ്ഞിട്ട് ഇന്ന് നിന്റെ കൂടെ എല്ലാവരുമുണ്ട്, പക്ഷേ ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായി നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് മനീമായികളും ഇറങ്ങി വരും. അവര് പറയും കൊണ്ടുപോകാമെന്നതാണ്, നിന്നെ റൂഹ് പിടിക്കാമെന്നതാണ്. പിടിച്ചു കൊടി പിടിച്ചവര്, പ്രോത്സാഹനം തന്നവര്, കൂടെ നടന്നവര്, സൈറ് ചെയ്തവര്, നിനക്ക് ലൈക്ക് തന്നവര്, എല്ലാവരെയും വിളിക്കില്ലേ പടച്ചവനെ. ആ മരണത്തിന്റെ രംഗം ഇങ്ങനെ കടന്നു വരുമ്പോ ദാബരുകൾ പറയുന്നു, കല്ല ഇതാ ബലദത്തിത്തറോക്കിയ വകീല മൻറാത് വമന്ന അന്നഹുൽ ഫിറാക് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്. ഇതുകള പറയുന്ന ദിവസം ആര് വരുമടി നിന്നെ രക്ഷിക്കാർ? ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരാ നിനക്ക് വരുന്നത്? ഇതെല്ലാം കടിഞ്ഞിട്ട് നാള് ഇന്നിങ്ങനെ നടക്കുമ്പോ അമ്മ നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഓന്തോടിയാൽ എവിടെ വരെ ഓടും പെണ്ണ്? നീ പോയാൽ എവിടെ വരെ പോകുമടി? ഈ ഓട്ടത്തിനൊരവസാനമുണ്ട്. അമ്മ പറയുകയാ, അമ്മ പറയുകയാ, എവിടെ പോയാൽ ഒരു ദിവസം നീ എന്റെ മുന്നിൽ തിരിച്ചു വരുമടി? നീ എവിടെ പോയാൽ നാളെ എന്റെ മുന്നിൽ
നിൽക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് പെങ്ങളോട് പോവുകയാണെല്ലാ ഫ്രണ്ട്സിപ്പാടു, ഇവന്റെ കയ്യിൽ പിടിച്ചാലും കുറ്റം പറയാ പാടില്ല. കൂട്ടുകാരാണ് പെങ്ങളെ വ്യഭിചാരമെന്ന് പറഞ്ഞാല് ആണും പെണ്ണും കിടപ്പറയിൽ കിടന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറഞ്ഞത്, അമ്മ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. നിങ്ങൾ അടുക്കല് അവന്റെ കയ്യിൽ പിടിക്കുന്നത് വ്യഭിചാരമാണ്, അവനെ കാണുന്നത് വ്യഭിചാരമാണ്, അവനോട് സംസാരിക്കുന്നത് വ്യഭിചാരമാണ്, അവൻ പറയുന്നത് കേൾക്കുന്നത് വ്യഭിചാരമാണ്, അവനെ കുറിച്ച് ചിന്തിക്കുന്നത് വ്യഭിചാരമാണ്. ഇത് വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നവന്റെ ആയുസ് കുറവാണ്. ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നവന്റെ ആയുസ് കുറവാണ് പൊന്നുമോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് പറയുകയാ, അഹങ്കാരം കുറയ്ക്ക് പെണ്ണേ, ഒന്ന് താഴെ ഇറങ്ങടി പൊന്നുമോള്. 50 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം 18 വയസ്സിന് നീ ചെയ്തില്ലേ പെണ്ണുമോള്? 20 വയസ്സുള്ള 25 വയസ്സുള്ള പെങ്ങളോട് ഞാൻ ചോദിക്കുകയാ, എന്റെ ഉമ്മയുടെ ഉമ്മ 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിച്ചവരാ, നിന്റെ അടുക്കൽ എത്രയോ പ്രായം ചെന്ന ഉമ്മ ഇരിപ്പുണ്ട്, ആ ഉമ്മ 60 കൊല്ലം കൊണ്ട് ചെയ്യാത്ത പാപം മോളെ, നിന്റെ ഈ ചെറിയ പ്രായത്തിൽ ചെയ്ത് കളഞ്ഞില്ലേടി, ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ, ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് നിർത്തിക്കൂടെ. യുവത്തോട് എനിക്ക് പറയാറുള്ളത്, എന്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാറുള്ളത്, അള്ളാഹുവിന്റെ പ്രവാചകന് 3 വിഭാഗം പെണ്ണുങ്ങളെ ശപിച്ചിരിക്കുകയാ, അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ 3 വിഭാഗം പെണ്ണുങ്ങൾ അള്ളാഹു ശപിച്ചിരിക്കുകയാ, അള്ളാഹുവിന്റെ ശാപം കിട്ടിയവളാ, അള്ളാഹുവിന്റെ ശാപം കിട്ടിയവളാ, അള്ളാഹു ശപിച്ചാ നന്നാകുവോ മോളെ, അള്ളാഹു ശപിച്ചാ നന്നാവോ? ശപിച്ചവനാണ് ഇബ്ലീസ്, അവന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. അതുകൊണ്ട് അള്ളാഹു ശപിച്ച 3 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. അതിലെ 1-ാമത്തെ വിഭാഗമാരാ, അതിലെ 1-ാമത്തെ വിഭാഗമാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, അള്ളാഹുവിന്റെ ശാപം കിട്ടിയ 3 വിഭാഗത്തിൽ 1-ാമത്തെ വിഭാഗം പച്ചകുത്തുന്നവരാ. പച്ചകുത്തുന്നത് ഒരു വല്ലാത്ത ട്രെൻഡാണല്ലോ, ശരീരത്ത് പച്ചകുത്തുന്നത് വല്ലാത്ത ട്രെൻഡാണല്ലോ. ണങ്ങള് മാത്രമാണ് ചെയ്തതെങ്കില് ഇന്ന് പെണ്ണുങ്ങളിലേക്കും കടന്നു വന്നിരിക്കുകയാ, അവളുള്ള വീട് നേരെയാകൂല, അള്ളാഹുവിന്റെ ശാപം കിട്ടി അവളുള്ള വീട്. പറയുകയാണ്, നിന്റെ ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, നിന്റെ കൂടെ പുറപ്പുണ്ടോ? അള്ളാഹു ശപിച്ച 3 വിഭാഗത്തിൽ നിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? റസൂലുള്ള പറയുകയാ, പച്ചകുത്തുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. 2-ാമത്തെ വിഭാഗമാരെന്നറിയോ? ചെറുപ്പക്കാരാ നീ ചോദിക്കുമല്ലോ, ഉസ്താദേ എന്ത് ചെയ്തിട്ടും ഞാൻ എന്തേ നിരയാകാത്തത്, എന്ത് കച്ചവടം ചെയ്താലും പൊളിയുന്നല്ലോ, എന്തെല്ലാം ഉണ്ട് ഉസ്താദേ, പറക്കത്തില്ലല്ലോ, വയറ് നിറയുന്നില്ലല്ലോ, എത്തിപ്പെടാ കഴിയുന്നില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ വീട്ടിൽ പോയിട്ട് നോക്കടാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പടച്ചറപ്പ് ശപിച്ച 2-ാമത്തെ വിഭാഗമാരാ, സൗന്ദര്യത്തിന് വേണ്ടി മുഖത്തെ മുടി പറിച്ചു കളയുന്ന പെണ്ണ്, നീ അല്ലാന്റെ ശാപം കിട്ടിയവളാ. വീട്ടിൽ ചെന്നച്ച ഭാര്യയുടെ പിരിയത്തിൽ നോക്കടാ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന തെറ്റ് കണ്ടാ തിരുത്തണ്ടവനാണ്, നീ നിന്റെ പെണ്ണുടെ നെറ്റിയിൽ അവളുടെ മുഖത്തേക്ക് നോക്ക്, നിന്റെ സഹോദരിയുടെ മുഖത്ത് നോക്ക്, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക്, നിന്റെ പെമ്മക്കളുടെ മുഖത്ത് നോക്ക്. ഇന്ന് പെണ്ണുങ്ങളല്ല സൗന്ദര്യവർദ്ധനവിന് വേണ്ടി പടച്ചവനെ അവരുടെ ശരീരത്തിലെ മുടി പിടിച്ചു കളയുകയാണ്. ഇന്നെല്ലാ മോഡലാ കൊടുത്ത നാറുവടി പൊന്നുമോളെ, മണ്ണ് തിന്നണ്ട ശരീരവാ, എത്രയൊക്കെ സൗന്ദര്യമുള്ളവളാണെങ്കിലും 3-ന്റെന്ന് കബറങ്ങാടം പൊളിച്ചാഹുവേ ചിതലും
പുഴുക്കളും തവളം പെരുത്തുണ്ടതില്ല സന്തോഷമാണവകൾ കൊടിയിൽ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡിന്റെ റേഷന് വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല തൊള്ളലാണത് കൊണ്ട് ഇതെല്ലാം പുഴുക്കൾ നിന്നുന്ന ഒരു ദിവസം വരാനുണ്ട് മോളെ നിന്റെ സൗന്ദര്യം നാട്ടുകാർക്ക് കാണാറുള്ളതല്ല നിന്റെ സൗന്ദര്യം നിന്റെ ഭർത്താവിന് ആസ്വദിക്കാറുള്ളതാ നാട്ടുകാരുടെ മുന്നിൽ സൗന്ദര്യം ഉള്ളവളാണെന്ന് തെളിയിക്ക തന്റെ മുഖത്തിലേക്കും തന്റെ പിരിയത്തിലേക്കും മുടി പിടികളയുന്ന ഉമ്മമാരെ അല്ലാഹു ശപിച്ചവളാണ് നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാണ് നീ അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണോ മഹാനിന്റെ ചാരത്ത് വന്നിരിപ്പുണ്ടോ അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തോ അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് തൗബ ചെയ്തത് അല്ലാഹുവിന്റെ സ്നേഹം നേടാതെ പോകല്ലോ മൂന്നാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ നരച്ച മുടി മറയ്ക്കുന്നവരാ പടച്ചവനെയും പ്രായം മറയ്ക്കാതെ പ്രായം മറയ്ക്കാ പടച്ചവനെ നരച്ച മുടിയുടെ മുന്നില് എന്റെ പ്രിയപ്പെട്ടവരെ കറുത്ത പെയിന്റടിച്ചിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ അല്ലാഹുവിന്റെ റസൂലവളെന്ന് പറയുകയാ നീ ശാപം കിട്ടിയവളാണ് പടച്ചവപ്പിന്റെ ശാപം കിട്ടിയവളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ് ഈ പറയുന്ന മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവരല്ലാഹുവിന്റെ ശാപം വാങ്ങുന്നവരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്റെ പെണ്ണന്മാരോട് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ പടച്ചവനെ ഭയന്ന് ജീവിക്കൂ അല്ലാഹുവിനെ മറന്നു പോകല്ലേ വന്ന വഴി മറന്നു പോകല്ലേ നിങ്ങള് എല്ലാ പാപങ്ങളും കെടികേക്കളാ ഇടയ്ക്കിടയ്ക്ക് നോവൽ വായിക്കുന്നത് കേടുത്ത് മാറ്റൂ എന്തിനാ സിനിമാ താരങ്ങളെ കണ്ടുപിടിക്കുന്നത് സീരിയൽ നടിമാരെ കണ്ടുപിടിക്കുന്നത് മോഡലുകളുടെ ചരിത്രം വായിക്കുന്നത് നിങ്ങളെ നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചകിറച്ചിയുള്ള നിന്റെ കാല് കാലാരടകുള്ള നിന്റെ കാലും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിഞ്ഞിരുന്ന എത്രയോ മഹതിമാരുണ്ട് ആയിഷാ ബീവിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഖദീജാ ബീവിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഫാത്തിമാ ബീവിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഒരുപാട് സഹാബി വനിതകളുടെ ചരിത്രം നിനക്ക് പഠിക്കാറില്ലേ എന്നൊരു സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു ആമിശറിന്റെ മാണിക്യത്തിന്റെ ചരിത്രം നീ വായിച്ചു നോക്കാത്തതുണ്ട് നിന്നൂരിൽ മിസിരിയാന നിനക്കറിയുമല്ലോ മൈമൂനത്തിൽ മിസിരിയാന നിനക്കറിയുമല്ലോ ഒരുപാട് മഹതികളുടെ ചരിത്രം നിനക്ക് വായിക്കാറ് പഠിക്കാനുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ അവരെയൊക്കെ അവരുടെ ചരിത്രങ്ങളും വായിച്ചു നോക്കിയിട്ട് നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്താ തീരുമാനിച്ചോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പടച്ച റബ്ബിന്റെ ദീൻ മറന്നു പോകുന്ന ഏത് വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കാ തയ്യാറാകുന്ന യുവത്തവേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അതാ മുത്തുനബിയുടെ മുന്നിലൂടെ സ്വർഗത്തിൽ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ സ്വർഗത്തിൽ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ് ആരാണെന്നറിയുന്നില്ല അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി പടച്ചവരൂ എന്നെക്കാലം മുമ്പേ സ്വർഗത്തിൽ ഒരു പെണ്ണ് കടന്നു പോകുന്നു മുത്തുനബിയാണ് സ്വർഗം തുറക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് ഫഖുൽതു മൻ ഹൗല ആരാ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാ ആ
സമയത്ത് മലക്കുകള് പറയുകയാണ് യാ റസൂലല്ലാഹു പ്രിയപ്പെട്ട മാതാവാണ് മഹ്ദി ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് ഉമ്മു സുലൈ ഭർത്താവ് പറയുകയാ നിന്നെ ഞാൻ ഉപേക്ഷിക്കും ഈ പുഞ്ചു മകനെയും കൊണ്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അല്ലാഹുവിന്റെ ദീൻ വലിച്ചെറിയാൻ എനിക്ക് പറ്റൂല എനിക്ക് അല്ലാഹുവിനെ വേണം എനിക്ക് മുത്തു നബിയെ വേണം എനിക്ക് എന്റെ ദീൻ വേണം അതുപോലെ നിങ്ങളെയും എനിക്ക് വേണം നിങ്ങളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല അതാ ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി കേൾക്കുമ്പോൾ മാലിക് എന്ന് പറയുന്ന ഭർത്താവുണ്ടല്ലോ പടച്ചവനെ തന്റെ പൊന്നാര മകനെ കയ്യിലേൽപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചോര കുഞ്ഞിനെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മു സുലൈ നിന്ന് കരയുകയാ എന്ത് ചെയ്യണമെന്നറിയില്ല മുസ്ലിമായതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാണ് ഉമ്മു സുലൈ തകർന്നില്ല അനസെന്ന് പറയുന്ന പൊന്നുമോനെ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തുകയാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് വളർത്തുകയാ അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്ത നാട്ടിലേക്ക് വന്നപ്പോ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ് ഈ പ്രപഞ്ചം തന്നെ സിദ്ദീഖാ കാരണക്കാരനായ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ എല്ലാവരും സമ്മാന പുതിയുമായിട്ട് കൂടുകയാണ് മുത്തു നബിയുടെ കയ്യിൽ കൊണ്ടുപോയി സമ്മാനം കൊടുക്കുമ്പോ അല്ലാഹു തആല വീടിന്റെ അകത്തിരുന്ന് കരയുന്നു അല്ലാ എന്റെ കയ്യിലൊന്നുമില്ലെന്നറപ്പ്ക്ക് കൊടുക്കാ ലോകത്തിന്റെ നേതാവിനെ കൊടുക്കാ കണ്ടിരുന്നാ ആദ്യമായിട്ട് മുത്തുനബിയെ കാണുമ്പോ കൊടുക്കാ തന്റെ കയ്യിലൊന്നുമില്ലല്ലോ സുനൈ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ് എന്നിട്ട് തന്റെ പൊന്നാര മകനെയുണ്ടല്ലോ മനസ്സെന്ന് പറയുന്ന 10 വയസ്സുള്ള തന്റെ പൊന്നാര മകനെ ഒരുക്കുകയാണ് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു തന്റെ പൊന്നുമോനെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം തേച്ചിട്ട് തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ് പറയുന്ന പൊന്നുമകൻ ചോദിക്കുന്നു എന്തിനാവുമ്മാ കരയുന്നത് തന്റെ പൊന്നാര മകന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ ചാരത്തേക്ക് സുലൈമ കടന്നു പോവുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു തന്നിട്ട് അവിടെ നിന്ന് പറയുന്ന നബിയേ യാ റസൂലല്ലാഹു റസൂലേ എല്ലാവരും അങ്ങയ്ക്ക് സമ്മാനം കൊണ്ടുവന്ന് തരുന്നുണ്ട് വിലപിടിപ്പുള്ള സമ്മാനങ്ങള് എല്ലാവരും അങ്ങയുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ പാവപ്പെട്ടവളാ എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം അല്ലാഹു അവന്റെ പ്രവാചകനും എനിക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പൊന്നുമകൻ അനസിനെയാണ് നബിയേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ 10 വയസ്സുള്ള പൊന്നുമോനെയാ അങ്ങയുടെ കയ്യിൽ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല 10 വയസ്സുകാരനായ അനസ് എന്ന് പറയുന്ന പൊന്നുമോന് മുത്തു നബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് ഇവനെ എടുത്തോ നബിയേ എന്റെ പൊന്നുപോലെ എടുത്തോ നബിയേ
അങ്ങയുടെ ചെരുപ്പ് എടുത്തു തരാൻ, എനിക്ക് വെള്ളം എടുത്തു തരാൻ, അന്നിക്കൊരു സാധ്യമായിട്ട് എന്റെ പൊന്നമകനെ എടുത്തോ രബിയേ. പറയുന്ന പത്ത് വയസ്സുള്ള ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച തന്റെ പൊന്നാര പത്ത് വയസ്സുള്ള മകന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ ഉമ്മ പറഞ്ഞതെന്തെന്ന് അറിയുമോ മോനെ അനസ്, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് കാണുമ്പോ ഈ ഉമ്മാനെ നീ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ്, എന്നെ നീ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് തന്റെ പൊന്നമകന്റെ കൈപിടിച്ച് കൊടുത്തുകൊണ്ട് ചരിത്രം പറയുമ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനിന്റെ ചാരത്ത് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കുകയാ, ആ ഉമ്മ സുലൈ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട്, ആ സ്വർഗം ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗം അന്ന് കാണുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടി ദൂരം വരെ അടിച്ച് വീശുമ്പണ്ട്, അന്ന് ശ്വസിക്കാ, അതൊന്ന് ശ്വസിക്കാ. നമുക്ക് അർഹതയുണ്ടോ പെങ്ങള്? അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാ, അഹങ്കാരമൊക്കെ മാറ്റുമോളെ, എവിടെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത് ഞാൻ നിർത്തുകയാൽ, ഇന്നലെ കണ്ടവനെ എന്ന് കാണാത്ത ദുനിയാവ, നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമുക്കൊന്നും രോഗമില്ലല്ലോ, ക്യാൻസർ ഇല്ലല്ലോ, ട്യൂമർ ഇല്ലല്ലോ, കിഡ്നി തകർന്നിട്ടില്ലല്ലോ, എനിക്ക് പ്രായമായില്ലല്ലോ, ഞാനിപ്പോഴെങ്ങും മരിക്കൂല, ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന ഒരു ധാരണ നമുക്കുണ്ട് മുസ്ലിമേ. എങ്ങനാരാ പറഞ്ഞത് അമീലു ഫിൽ ദുനിയാ തവീലം വലാ തദരി ഇലാ ജന്ന ലൈലുൻ ഹീസു ഇലൽ ഫജരി വകം മിൻ സഹീഹി മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദി നാസ ദഹറൻ ലാ ദഹരി. കവിയവിടെന്ന് ചോദിക്കുകയാണ്, നമ്മുടെ ചില പ്രവർത്തനങ്ങളും നടത്തവും നമ്മുടെ ജീവിതം കണ്ട ഒരിക്കലും മരിക്കാത്തവനെ പോലെ ഇങ്ങനെ നടക്കുന്നവരോട് കവി ചോദിക്കുകയാജന്നലൈലുൻഹൽഫജിരി രാവിലെ സലാം പറഞ്ഞിട്ട് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയടാ? രാവിലെ ജോലിക്ക് പോകുവാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബനം തന്നിട്ട് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയി? രാവിലെ മാത്രം പാതിരാത്രി ഭക്ഷണം കഴിച്ച് ഉമ്മാടെ കൂടെ കിടപ്പറയിലേക്ക് കടന്ന നിന്റെ വാപ്പ എവിടെ? നിന്റെ ഉമ്മ എവിടെ? രാവിലെ പോയവർ വൈകുന്നേരം തികച്ചില്ല, വൈകുന്നേരത്തെ കടന്നവര് രാവിലെ എഴുന്നേറ്റില്ല. കണ്ടില്ലേടാ കൊണ്ടുപോയത്? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയുന്നേ. മയ്യത്തുകെട്ടിൽ തോളിലേക്ക് ഉയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രുദനം ഉയരുന്നേ. അരുമക്കിടാണ് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വെള്ളത്തുണിയിലേക്ക് കുളിപ്പിച്ചിട്ട് നിന്റെ വാപ്പാനെ കൊണ്ടുകിടത്തി, നിന്റെ ഉമ്മാനെ കൊണ്ടുകിടത്തി, നിന്റെ കുടുംബത്തിലെ പലരെയും കൊണ്ടുകിടത്തി, മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞികിടത്ത് വെച്ചു, ചെവിയിലും വായിലും കണ്ണിലുമെല്ലാം പഞ്ഞികിടത്ത് വെച്ച് മൂന്ന് കഷ്ടം വെള്ളത്തുണിയെടുത്ത് പൊതിഞ്ഞിട്ട് അതാ തലയിലും കാലിലും തുണിയെന്ന് ചുരുട്ടിയിട്ട് മൂന്ന് കെട്ട് കെട്ടിയിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിനകത്ത് എടുത്തു വെച്ച് ആറ് പേര് ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കുടിച്ചിട്ടില്ലടാ. എന്തേ ചിന്തിക്കാത്തത്? നീ വിചാരിച്ചോ ക്യാൻസർ ഉണ്ടെങ്കിലേ മരിക്കുമെന്ന്, ട്യൂമർ വന്നാലേ മരിക്കുമെന്ന് നീ കരുതിയെങ്കിൽ ഇല്ലടാ. വകം മിൻ സ്വഹീഹി മാത മിൻ ഗൈരി ഇല്ലതി. ഒരു രോഗവും
രൂപമില്ലാത്തവർ പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നതാ ചെറുപ്പക്കാരാ. കഠിനാറാടിച്ച ദിവസം ചങ്ങനാശ്ശേരിയിലെ റബ്ബേ, 28-ാം തീയതി 27-ാം തീയതി ചങ്ങനാശ്ശേരിയിലെ മക്കാമിൽ കിടക്കുന്ന കറുത്ത തങ്ങളുടെ ആളുടെ നേർച്ചയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മഹലില് ജോലി ചെയ്യുന്ന മഹലില് ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ പടച്ചവനെ ഗൾഫിൽ നിന്ന് വന്നതാണ് തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് വിട്ടിട്ട് വാപ്പ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഒരു ദിവസമേ കഴിഞ്ഞുള്ളൂ 18 വയസ്സുള്ള പൊണ്ണുമോ ഭക്ഷണം കടിഞ്ഞിട്ട് കിടന്നതാ. സുബഹിക്ക് എഴുന്നേറ്റില്ല മോനെ. ചെന്ന് നോക്കുമ്പോ അവന്റെ ശരീരം തണുത്ത് വിറച്ചിരിക്കുകയാ. അവന് ക്യാൻസർ ഇല്ല, അവന് ട്യൂമർ ഇല്ല, ഒരു മാരക രോഗവുമില്ല, അവന് അറ്റാക്ക് ഉണ്ടാകാ, കൊളസ്ട്രോൾ ഇല്ല, ബ്ലോക്ക് വന്നിട്ടില്ല, രാത്രി കിടക്കുമ്പോ ഒരു തലവേദന പോലുമില്ലാത്ത 18 വയസ്സുകാരമെന്നാറടി മണ്ണിന്റെ അകത്താ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിട്ട് 6 മാസം പടച്ചവനെ എന്റെ പള്ളിയുടെ നമ്മുടെ പരിസരം കോട്ടയോടില്ലെങ്കിലോ. അതാ തന്റെ പൊന്നാര ഭാര്യ പ്രസവിച്ചിട്ട് 6 മാസമായി 27 വയസ്സുള്ള ചെറുപ്പക്കാരന് വാപ്പയും അമ്മയും ഭാര്യയും ഒരുമിച്ചിരുന്ന് രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. കടിച്ചുകൊണ്ടിരിക്കുമ്പോ ചോറ് വാരിയിട്ട് വായിലേക്ക് വെക്കാൻ പോകുമ്പോ ഒന്ന് പുറകിലേക്ക് വീണു മോനെ. അനക്കമില്ലടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർ പറഞ്ഞു സൈലന്റ് അറ്റാക്ക. എത്രയോ പിഞ്ചു മക്കളുടെ മയ്യത്ത് കബറടക്കി വരുന്നുണ്ട്, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കബറടക്കി വരുന്നുണ്ട്. എന്തേ നിനക്കും മരിക്കേണ്ടവനാണെന്ന് തോന്നാത്തതെന്താണ്? അതുകൊണ്ട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഒരുങ്ങിക്കോ സ്വന്തം കാര്യം നോക്കിക്കോ. ഇത് മുത്തിനബിയുടെ മരണമെടുത്തു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ വന്നറിയിച്ച ഒന്നാമത്തടയാളവാ. അതുകൊണ്ട് എനിക്കും നിങ്ങളോട് എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാറുള്ളത്, സമയമായി ഈ ലോകം തകരാ സമയമായി. അതിന്റെ അഹങ്കാരവാ കാണുന്നത്, അല്ലാഹുവേ അതിന്റെ മുമ്പുള്ള പ്രവർത്തനങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇടിഞ്ഞു വീടാറായി. വേണമെങ്കിൽ ഒരുങ്ങിക്കോ, വേണമെങ്കിൽ നന്നായിക്കോ, വേണമെങ്കിൽ പടച്ചറപ്പിന്റെ സ്നേഹം പിടിച്ചു പറ്റിക്കോ, എന്നിട്ട് രക്ഷപ്പെടാ നോക്കിക്കോ. അതുകൊണ്ട് ലാഹിബിലേക്കടുത്തോ പടച്ചറപ്പിന്റെ സ്നേഹം വാങ്ങി വെച്ചോ. ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറഞ്ഞോ. മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണുകള്, ഭൂമിയിൽ ദുരന്തമുണ്ടാകാറുള്ള 4-ാമത്തെ കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളെ ആക്ഷേപിക്കുന്നില്ല. കാരണം നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, ഉമ്മാന്റെ കാൽ ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്. അതുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാരെ ഞാൻ അവഹേളിക്കുന്നില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നിങ്ങളിലെ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവരാറാനൂറ്റാതിര് ജീവിച്ചിരുന്ന കാട്ടറബികളുടെ കാലത്ത് ജീവിച്ചിരുന്ന പെണ്ണുങ്ങളെ കാലം തരതാർന്ന ജീവിതമാരുണ്ട യുഗമെന്ന് വിളിക്കുന്ന ഡാർക്ക് ഏജിലെ പെണ്ണുങ്ങളെ കാല് കഷ്ടവാ. ആ കാലമാണ് മോള് ദുരന്തങ്ങൾ വലിച്ചു വെക്കുന്നതെന്ന് ചരിത്രം പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ ഒരുങ്ങിക്കോ. അല്ലാഹുവേ കരുണക്കടലായ അല്ലാ,
നിന്റെ ദുരന്തിന്റെ അദാബുകളെ തൊട്ടോ നിന്റെ ദുരന്തങ്ങളെ തൊട്ടോ നിങ്ങളെ കാക്കണേ അല്ലാഹ്.